സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളുടെ കീർത്തി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ തന്നെ കേരളം ഒന്നാം സ്ഥാനത്താണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആയിത്ര മമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അതാണ് മാത്രമല്ല ജനങ്ങൾ വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും രണ്ടാം പിണറായി സർക്കാർ കൊണ്ടുവന്ന വിദ്യാകരണം പദ്ധതിയും പൊതുവിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ നിലവിൽ വന്നതിന് ശേഷം കിഫ്ബി വഴി മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പൊതുവിദ്യാലയങ്ങളിൽ നടന്നത് ഇതിൽ അഞ്ചു കോടി മുതൽ മുടക്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് സ്കൂൾ കെട്ടിടങ്ങളും മൂന്ന് കോടി മുതൽ മുടക്കിൽ മുന്നൂറ്റി എൺപത്താറ് സ്കൂൾ കെട്ടിടങ്ങളും ഒരു കോടി മുതൽ മുടക്കിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഹൈടെക് ആയതോടെ പൊതുവിദ്യാഭ്യാസധാരയിലേക്ക് ഇക്കാലയളവിൽ പത്തര ലക്ഷം പുതിയ കുട്ടികളാണ് എത്തിയതെന്നും ഈ പ്രവർത്തനം തുടരാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന തരംഗം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സംഭാവന ചെയ്ത മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ കായിക ഉപകരണങ്ങൾ സ്കൂളുകളിൽ വിതരണത്തിന് തയ്യാറായതായി എം അറിയിച്ചു സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച കിഡ്സ് പാർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് നൽകുന്ന കുടിവെള്ള കണ്ടെയ്നർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ ഏറ്റുവാങ്ങി ജില്ലാ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ വി ശശീന്ദ്ര വ്യാസ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ പി വി പ്രദീപ് തലശ്ശേരി ഡി ഒ എൻ എ ചന്ദ്രിക സംഘാടക സമിതി ചെയർമാൻ എം കെ സുധീർകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു യൂടോക്ക് കണ്ണൂർ